ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല പഞ്ഞി പോലുള്ള ഇഡ്ലിയും ദോശയും എങ്ങനെ സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാനാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളും മറക്കാതെ ഒന്ന് പ്രെസ്സൗഡ് ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടുനോക്കാം ആദ്യം നമ്മുടെ ഇഡ്ഡലി ദോശയുടെ ബാറ്റർ ഒന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ഇഡ്ഡലി അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി അരിയിൽ നമ്മൾ ഇഡ്ലിയും ദോശയും എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിൽ ഇഡ്ഡലി അരി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അരക്കപ്പ് അളവിൽ പച്ചരിയും കൂടി എടുക്കാം അപ്പോൾ ഒരു കപ്പ് അളവിൽ ഇഡ്ഡലി അരിയും അരക്കപ്പ് അളവിൽ പച്ചരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പച്ചരി അരിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് രണ്ട് മൂന്ന് തവണ ഇതൊന്ന് കഴുകിയെടുക്കാം ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് തവണ അരി നന്നായിട്ട് എന്നെ ഒന്ന് കഴുകി ഞാനിപ്പോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് അപ്പൊ അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോ ഉഴുന്നെടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിക്ക് അരക്കപ്പ് അളവിലാണ് ഉഴുന്നെടുത്തിട്ടുള്ളത് കൂടെ ഒരു അര ടീസ്പൂണിന് അളവിൽ മുഴുവൻ ഉലുവയും കൂടി ചേർക്കാം ഉഴുന്നിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മൾ ഉലുവ ചേർക്കുന്ന സമയത്ത് നല്ല രുചിയും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഇഡ്ഡലി ദോശ കിട്ടും കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് തവണ നമുക്കൊന്ന് കഴുകിയെടുക്കാം എന്നിപ്പോ നമ്മുടെ ഉഴുന്നും നല്ല രീതിക്ക് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മണിക്കൂർ ഇത് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും അതിനുശേഷം മാത്രം നമുക്ക് നല്ലതുപോലെ നരച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ഈ അരിയും ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഉഴുന്നെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് തന്നെ അതായത് നമ്മൾ ഈ അരി കുതിർക്കാൻ വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഗ്രൈൻഡറിൽ നമ്മളൊന്ന് അരച്ചെടുക്കാൻ അതന്നെ നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ അരിയും മുഴുന്ന് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നു വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മാവ് ചൂടാവും അപ്പൊ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഒന്നും കിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഐസ് ക്യൂബ്സോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയും മുഴുവൻ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഇതൊന്നും അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അതിൻ്റെ പേരിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം ഐസ് ക്യൂബ്സ് രണ്ടോ മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ആദ്യം നമ്മുടെ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം നല്ല കട്ടിക്കായിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് മാക്സിമം കട്ടിക്ക് ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ തന്നെ അരിയും ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു രീതിക്ക് നമ്മുടെ അരിയും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനും ഇത്രയും കട്ടി മാത്രമേ ഉള്ളൂ അതുകൂടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് അരിയും മുഴുന്നും നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് പെട്ടെന്ന് അത് നല്ലതുപോലെ പുളിച്ച് പൊന്താനായിട്ട് സഹായിക്കുന്നത് കൈ വെച്ചിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവെല്ലാം ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതായത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ മുതൽ മാക്സിമം പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂറും കുറച്ചും കൂടി കൂടുതലെടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ മാവരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് ഫെർമെൻ്റ് ആയിട്ടുണ്ടാകും കേട്ടോ എന്നാൽ ശരി ഞാനിപ്പോൾ ഒരു എട്ട് മണിക്കൂർ ഇന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഞാൻ ഇപ്പൊ നമ്മുടെ ഈ മാവ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ മാവെല്ലാം നന്നായിട്ട് തന്നെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വളരെ പതുക്കെ മാത്രമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നല്ല സ്പീഡിൽ നമ്മൾ ഇതിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊട്ടിപ്പോകും അതിൻ്റെ പേരിൽ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു ഇത്രയും കട്ടിക്ക് വണങ്ങട്ടെ ഉണ്ടാവാനായിട്ട് ഇഡ്ലി ചെമ്പില് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് മാവ് ചേർത്ത് ഇഡ്ലി തട്ടിയിലേക്ക് വെക്കാവുന്നതാണ് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിയിൽ നിന്ന് വേഗിച്ചെടുക്കാം നമ്മുടെ ഇഡ്ഡലി ദാ ഇപ്പോൾ നമ്മുടെ ഇഡ്ലി ഇങ്ങനെ ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ലി ഇതുപോലെ റെകിയായിട്ടുണ്ട് നമ്മൾ ചേർത്ത് ആ മാവെല്ലാം ഇതുപോലെ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് സാധാരണ നമ്മൾ പച്ചവെള്ളം ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇന്ന് മാറ്റി വെക്കാവുന്നതാണ് ഇതിൽ ഇനി നമുക്ക് നമ്മുടെ ദോശ ബാറ്റർ കൂടി ഒന്ന് ചെയ്തെടുക്കാം സാധാരണ ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററല്ല കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ദോശ തവയിലേക്ക് നല്ലതുപോലെ മാവ് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വലിപ്പത്തിന് ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും അതല്ല കുട്ടിയായിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ മുകളിലേക്ക് അല്പം നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ നമ്മൾ സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഈ വീട്ടില് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പഞ്ഞി പോലുള്ള ഇഡ്ഡിയും ദോശയും വീട്ടിൽ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെയും ശരിയാകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയായിട്ട് നാളെ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ഫ്രണ്ട്സ് ടാറ്റാ